നമസ്കാരം. കോട്ടയം ലോക്സഭാ സീറ്റ് സംബന്ധിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അഭിപ്രായ ഭിന്നത പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കുകയാണ്. അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് KM മാണിയുടെ മകളുടെ ഭർത്താവാണ് MP ജോസഫ്. പാർട്ടി ഏറ്റവും ഒടുവിൽ പിളർന്നപ്പോഴും PJ ജോസഫിനൊപ്പം നിലയുറപ്പിച്ച വ്യക്തി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും തോറ്റു. ഇനി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റ് നൽകാൻ UDF ധാരണയായിട്ടുണ്ട്. ആര് സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ച കേരള കോൺഗ്രസിൽ നടന്നു വരികയാണ്. ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഒടുവിലെ വിവരങ്ങൾ. സജി മഞ്ഞക്കടമ്പിലും നേരത്തെ താല്പര്യം അറിയിച്ചിരുന്നു. എന്നാൽ പന്ത് PJ ജോസഫിന്റെ കോർട്ടിലാണ്. അതിനിടെ തന്റെ യോഗ്യതകൾ അക്കമിട്ട് നിരത്തി മുന്നോട്ട് വന്നിരിക്കുകയാണ് MP ജോസഫ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും ജയസാധ്യത തനിക്കാണെന്ന് MP ജോസഫ് പറഞ്ഞു. എനിക്ക് ക്ലീൻ ഇമേജ് ഉണ്ട്, അത് ചെറുപ്പക്കാർക്കിടയിൽ മുൻതൂക്കം കിട്ടാൻ സഹായിക്കും. എപ്പോഴും UDF ഉറച്ചു നിന്ന വ്യക്തിയാണ് താൻ. എവിടേക്കും പോകില്ലെന്നും അതുകൊണ്ട് തന്നെ UDF വോട്ടർമാർക്ക് തന്നെ കുറിച്ച് എതിരഭിപ്രായം ഉണ്ടാകില്ലെന്നും MP ജോസഫ് വിശദീകരിച്ചു. കോട്ടയത്തെ വോട്ടർമാരിൽ 60% 35 വയസ്സിന് താഴെയുള്ളവരാണ്. അവർക്കിടയിൽ IAS എന്നത് വലിയ കാര്യമാണ്. IASകാരനായി ഏറെ കാലം പ്രവർത്തിച്ച എന്നെ അവർ ഇഷ്ടപ്പെടും. ഡൽഹി IASകാരുടെ കേന്ദ്രമാണ്. ഡൽഹിയിലെ സുപ്രധാന പദവികളിൽ ഇരിക്കുന്നവരെല്ലാം എൻ്റെ ജൂനിയേഴ്സ് ആണെന്നും MP ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസിനും UDFനും കേരളത്തിനും വേണ്ടി ഏത് കാര്യവും വേഗത്തിൽ ചെയ്യാൻ തനിക്കു സാധിക്കും. തൻ്റെ കാർഡ് കൊടുത്താൽ കയറാൻ പറ്റാത്ത ഓഫീസ് ഡൽഹിയിലില്ല. 40 വർഷത്തെ സർവീസ് പരിചയം എനിക്കുണ്ട്. വിവിധ പദ്ധതികൾ നേടിയെടുക്കാൻ എങ്ങനെ എവിടെ സംസാരിക്കണമെന്ന് തന്നെ പോലെ ആർക്കും അറിയില്ല. ഹിന്ദി തനിക്ക് നന്നായി വഴങ്ങും. ചെറുപ്പം മുതലേ സ്കൂളിൽ ഹിന്ദി പഠിച്ചിരുന്നു. ഡൽഹിയിലേക്ക് മാറിയപ്പോഴും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് സംസാരിച്ചത്. പാർലമെന്റിൽ അതെല്ലാം ഗുണം ചെയ്യും. UNൽ 20 വർഷം പ്രവർത്തിച്ചു. ശശി തരൂരിന്റെ അടുത്ത് താൻ എത്തില്ല, എങ്കിലും P5 റാങ്കിൽ എത്തിയാണ് താൻ മടങ്ങിയത്. അതെല്ലാം ചെറുപ്പക്കാർക്കിടയിൽ തനിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഘടകമാണെന്നും MP ജോസഫ് പറഞ്ഞു. ജോസ് KE മാണി ഇടതുപക്ഷത്തേക്ക് പോയത് പാർട്ടിയിലെ പലർക്കും വിഷമമുണ്ടാക്കി. പാർട്ടി നേതാക്കളെ പരസ്യമായി കൊച്ചാക്കുന്ന സാഹചര്യമുണ്ടായി. പാലാ നഗരസഭയിൽ ജോസ് KE മാണി വിഭാഗവും പാർട്ടിയും തമ്മിൽ അടി നടക്കുകയാണെന്നും ജോസ് KE മാണി വിഭാഗത്തിന്റെ വോട്ട് തനിക്ക് കിട്ടുമെന്നും MP ജോസഫ് പറഞ്ഞു. MP ജോസഫ് 2015 സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. തൃക്കരിപ്പൂർ ചോര പുരണ്ട കഥകൾ പറയുമ്പോൾ ഒരു IASകാരന്റെ ഇലക്ഷൻ സെൽഫി എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ രചനയാണ്. നന്ദി.